ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രേമുള്ള വൈദികരെ, സിസ്റ്റർമാരെ, പ്രേമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവജന സുഹൃത്തുക്കൾ, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങളെ ഹായ്, കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്ക്, ഹായ്. പ്രൈസ് ദ ലോർഡ്. പ്രേമുള്ള സഹോദരങ്ങളും ഞങ്ങളുടെ പി ഡി എം സെമിനാരിയുടെ സ്ഥലങ്ങളാണ്, വരാന്തിക കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പുറത്ത് ചാപ്പല്, അപ്പോൾ നിങ്ങൾ മാതാവിൻ്റെ രൂപം കണ്ടു കാണുമല്ലേ. ഈശോയുടെ കരുണയ രൂപം അവിടെയുണ്ട്. നിങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വരണം കേട്ടോ. ഹല്ലേലൂയ. പ്രേമുള്ള സഹോദരങ്ങളെ, എൻ്റെ ജീവിതാന്ത സംവേചന ധ്യാനത്തിന് ഒരുപാട് യുവജനങ്ങളുണ്ടായിരുന്നു. ഈശോയുടെ കരുണയിൽ നിന്ന് രണ്ടാം ദിവസമാണ്. ഞാൻ അത് കഴിഞ്ഞാൽ ആ ടോക്കിന് വേണ്ടിയിട്ട് പോകും. അഭിഷേക എന്നീ റെക്കോർഡിംഗ് നടക്കുന്നു. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ലൈവ് ശുശ്രൂഷ, നാളെ മലയിൽ നിന്ന് ലൈവ് ശുശ്രൂഷ. നിങ്ങളൊക്കെ കാണണം, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, ഒരുപാട് മനുഷ്യർ കർത്താവെ വിശുദ്ധിയും നിലനിൽക്കാൻ ഒരു കൃപ കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പലതരത്തെ പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊരു നന്മറിഞ്ഞവരും ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ ആധാരമായിരിക്കുന്ന വചനം സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 12 അധ്യായത്തിൻ്റെ 1 വാക്യമാണ്. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില മനുഷ്യർ ഒന്നിലൊരു സന്തോഷമില്ല, ഒന്നിലൊരു താല്പര്യമില്ല എന്ന് പറയുന്ന ദിനങ്ങൾ, അത് നമുക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ദിനമാണെന്ന് കൂട്ടുക. പക്ഷേ ദിനങ്ങൾ മാത്രമല്ല, അങ്ങനത്തെ വർഷങ്ങൾ പോലും വരാം. അതിനു മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ഈശോ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നിന്റെ യൗവനകാലത്ത് തന്നെ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കണം, കർത്താവിനെ സ്മരിക്കണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് അവസ്ഥകൾക്കും നമുക്ക് സന്തോഷം തോന്നണമെന്നുണ്ടെങ്കിൽ, ഈവൻ ദുഃഖകരമായ അനുഭവങ്ങളിൽ പോലും നമുക്കൊരു ആനന്ദം സന്തോഷം വരണമെങ്കിൽ കർത്താവിനെ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്കേ പറ്റുള്ളൂ. അതാണ് വിശുദ്ധരുടെ പ്രത്യേകത. അവർക്ക് ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലും അവരുടെ ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, സൃഷ്ടാവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ കുറച്ച് ദിവസമൊക്കെ നമുക്കൊരു ടെൻഷനി, ഒരു വർഷമൊക്കെ അങ്ങനെ ആയാലത്തെ സ്ഥിതി നമ്മൾ ചിന്തിച്ച് നോക്കി എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ അതുകൊണ്ട് ആഗമിക്കും മുമ്പ് ഒരു ശ്രദ്ധ പുലർത്തണം എൻ്റെ സഹോദരങ്ങളെ. യൗവനകാലത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പകാലം എന്ന് അതിനൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി കഴിവതും നേരത്തെ തന്നെ, എത്രയും നേരത്തെ തന്നെ എന്ന് പറഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയ ആളാണെങ്കിൽ ഇനിയും താമസിക്കരുത്. നിന്റെ കർത്താവിനെ, നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെയും ദൈവവിചാരവും കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മയും വരുമ്പോഴാണ് നമുക്കൊരു ആനന്ദത്തിൻ്റെയും കൃപയുടെയും ജീവിതം വരെ. സഭാപ്രസംഗൻ 12:1 കേട്ടോ. കുഞ്ഞുങ്ങളെ, വചനമൊക്കെ പഠിച്ചോണം, അച്ഛൻ ചോദിക്കും കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ആരാധന, കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാല 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 ഹാല. കർത്താവായ ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകം ഓരോ ദാസിദാസന്മാരിലും ഇപ്പോൾ നിറയട്ടെ. കർത്താവായ ദൈവമേ, ഏതെങ്കിലും തരത്തിലെ പൈശാചിക ബന്ധനങ്ങളാൽ കെട്ടപ്പെട്ട കുടുംബങ്ങൾ, വ്യക്തികളുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ കെട്ടുകളെയിട്ടെ, വിട്ടുമാറി പോട്ടെ, കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയുടെ നാമത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഈഢ്യമെന്നൽ പോലെ ഇപ്പോൾ കർത്താവ് ഓരോരുത്തരുടെ ശരീരത്തിലേക്ക് ആവസിക്കട്ടെ. എല്ലാ തരത്തിലെ കലഹത്തിൻ്റെ ഭിന്നതയുടെയും ദുഷ്ടാരൂപകൾ ബന്ധിക്കും, വിട്ടുപോട്ടെ. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.